ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെനീസ് ടി വി എൻ്റർടൈൻമെൻറ്റിലേക്ക് സ്വാഗതം. വിചിത്രം എന്ന സിനിമ കഴിഞ്ഞ ദിവസം റിലീസായി. എന്തായാലും സിനിമ കണ്ടു. എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ ശരിക്കും ഒരു വിചിത്രമായിട്ട് തന്നെയാണ് തോന്നിയത്. അച്ചു വിജയൻ സംവിധാനം ചെയ്ത് ഷൈൻ ടോം, ചാക്കോ, ബാലു വർഗീസ്, ലാൽ, സിജോ അങ്കമാലി ആണ് വിചിത്രം. സിനിമ ഒരു ഹൊറർ ടച്ചിലുള്ളൊരു സിനിമയാണ്. അത്യാവശ്യം നല്ല ത്രില്ലിംഗ് ഉള്ളൊരു സിനിമ തന്നെ. ഒരു ത്രില്ലർ ഹൊറർ മൂവിയായിട്ടാണ് വിചിത്രം എന്ന സിനിമ തിയേറ്ററുകളിലെത്തിയത്. എന്തായാലും ഈ സിനിമ കണ്ടു. സിനിമയുടെ കുറച്ച് വിശേഷങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനാണ് വന്നത്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനാണ് സിനിമയുടെ. സിനിമയിൽ ബാലു വർഗീസും ഷൈൻ ടോം ചാക്കോയും അന്യായ പെർഫോമൻസ് തന്നെയാണ്, തകർപ്പൻ പെർഫോമൻസ് എന്ന് തന്നെ പറയാം. അപ്പോൾ സിനിമ ഒരു ഹൊറർ മൂവി ടച്ചിലാണ് സിനിമ പോകുന്നതെങ്കിലും എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ഗംഭീരം തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് സിനിമ പോകുന്നത്. കാര്യം ഒരു ഹൊറർ ഫീൽ വരുന്നൊരു സിനിമ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു ഡാർക്ക് ടച്ച് എന്തായാലും സിനിമയ്ക്ക് ഉണ്ടാകും. എന്തായാലും ഒരു വലിയൊരു ബംഗ്ലാവിൽ ലാലും ലാലിൻ്റെ മകളും താമസിക്കുന്നു. അവിടെ ലാലിൻ്റെ മകൾ മരണപ്പെടുന്നു. സിനിമയുടെ ഒരു കഥ തുടങ്ങുന്നത് ലാലിൻ്റെ മരണത്തിന് ശേഷം ആ ബംഗ്ലാവിലേക്ക് താമസം മാറുന്നു. പക്ഷെ അവിടെ പ്രേതത്തിൻ്റെ ശല്യം ഉണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും ഒരു ന്യൂ ജനറേഷൻ ആയതുകൊണ്ട് അവരതൊന്നും വിശ്വസിക്കാതെ ആ ബംഗ്ലാവിലേക്ക് മാറുകയാണ്. അപ്പം പിന്നീട് ആ ബംഗ്ലാവിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങളാണ് സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. ഹാഫിൽ നമുക്ക് വലുതായിട്ടൊരു പിടി കിട്ടുന്നില്ലെങ്കിലും ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ സിനിമ നല്ലൊരു കണക്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്. എല്ലാം നല്ലൊരു ഹൊറർ ഫീല് നൽകുന്ന ഒരു സിനിമ തന്നെയാണ്. എന്നാൽ ഒരു ഹൊറർ സിനിമ ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം സിനിമ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സിനിമയുടെ കൂടുതൽ കഥകളും കാര്യങ്ങളും പറഞ്ഞ് അത് ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം സിനിമ കാണാത്തവരാണെങ്കിൽ സിനിമ കാണുക. കാരണം ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഡേ തന്നെ ഇതിൻ്റെ ഒരു റിവ്യൂ ഒക്കെ വന്നായിരുന്നു, സിനിമ വളരെ മോശമാണെന്നൊക്കെ ഉള്ള രീതിയിലൊരു റിവ്യൂ. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് സിനിമയുടെ കഥ പറച്ചിലും അതുപോലെ നമ്മൾ ഒരുപാട് ഹൊറർ മൂവീസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ഒരു കഥ പറയുന്നൊരു സിനിമയാണ് വിചിത്രം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് വിചിത്രം എന്ന സിനിമ എനിക്കൊരു വിചിത്രമായി തോന്നി എന്നുള്ളത്. അപ്പം ആ ഒരു രീതിയിലാണ് സിനിമയുടെ ഒരു കഥ പറച്ചിൽ തന്നെ. ഇതിനകത്ത് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ബാലു വർഗീസിൻ്റെ സീനെല്ലാം വളരെ കോമഡി നിറഞ്ഞൊരു സീനാണ്. ഇപ്പോൾ നമ്മൾ പഴയ ഹൊറർ മൂവിയൊക്കെ കാണും, ഓവർ മേക്കപ്പൊക്കെ ഇട്ടിട്ട് സ്ക്രീനിൽ വന്നിട്ട് നമ്മളെ ചിരിപ്പിക്കുന്ന രീതിയിലുള്ള കോമഡികളൊക്കെ നമ്മൾ പ്രേതത്തെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു രീതി തന്നെ. എന്തായാലും ഈ സിനിമയിൽ ഒരു ട്വിസ്റ്റുണ്ട്, അതുപോലെ തന്നെ ഒരു സസ്പെൻസ് ഉണ്ട് ഈ സിനിമയിൽ. അപ്പോൾ ആ ഒരു സസ്പെൻസും ആ ട്വിസ്റ്റും ഒക്കെ നമ്മൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ സിനിമ കാണുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് ഞാൻ ആ സിനിമയുടെ കൂടുതൽ കഥകളിലേക്ക് വരുന്നില്ല. എന്തായാലും ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഘടകമെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറ് അതുപോലെ തന്നെ മ്യൂസിക് ഒക്കെ വളരെ ഗംഭീരമായ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡയറക്ഷൻ നോക്കുകയാണെങ്കിലും ബ്രില്ലിയൻ്റ് ആയിട്ടുള്ളൊരു ഡയറക്ഷൻ. ഒരു ചെറിയൊരു സിനിമയാണെങ്കിലും സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്തായാലും വിചിത്രം എന്ന സിനിമ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. നിങ്ങൾക്കും അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. എൻ്റെ ഒരു ഒപ്പീനിയനാണ് സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമ തന്നെയായിരുന്നു. കാര്യം കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ട ഒരു ഹൊറർ മൂവി അല്ലെങ്കിൽ ഒരു ത്രില്ലർ മൂവി എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ വിചിത്രം നല്ലൊരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം വിചിത്രം എന്ന സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഇപ്പോൾ ലാല്, ഷൈൻ ടോം ചാക്കോ, ബാലു വർഗീസ്, അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോൻ്റെ അമ്മ വേഷം ചെയ്തിരിക്കുന്നവരെല്ലാം അവരുടെ സീനുകളെല്ലാം വളരെ ഗംഭീരമായ രീതിയിൽ തന്നെ അവർ സ്ക്രീൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സിനിമയാണ്. തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണേണ്ട ഒരു സിനിമയാണ്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമയാണ്. ചില സീനുകളിലൊക്കെ നമ്മൾ ഞെട്ടിപ്പോകുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ സിനിമയിൽ വരുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും നല്ലൊരു സിനിമ തന്നെയാണ്. അപ്പോൾ സിനിമാ ലോകത്തെ പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിന് വേണ്ടി വെനീസ് ടി വി എൻ്റർടൈൻമെൻ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ വെനീസ് ടി വി എൻ്റർടൈൻമെൻറ്റ്.